രാജ്യത്തെ ജനങ്ങളിൽ ദേശോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി CRPF സംഘടിപ്പിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ മോട്ടോർ സൈക്കിൾ റാലിക്ക് തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ ആവി ശോജസ് സ്വീകരണം. CRPF ഡെപ്യൂട്ടി കമാൻഡന്റ് സിന്ധുവിന്റെ നേതൃത്വത്തിൽ അൻപതംഗ സംഘമാണ് 25 ബൈക്കുകളിലായി കന്യാകുമാരിയിൽ നിന്ന് പള്ളിപ്പുറത്തെത്തിയത്. 97 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് ഇവർ സഞ്ചരിച്ചു. ബൈക്ക് റാലി സംഘത്തിൽ 8 പേർ മലയാളികളാണ്. ദക്ഷിണ മേഖലയുടെ ഭാഗമായ റാലി കേന്ദ്ര സാമൂഹിക നീതി ശാക്തി ഗർണ സഹമന്ത്രി ശ്രീ A. നാരായണ സ്വാമി കന്യാകുമാരിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു. പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ എത്തിയ റാലി തിരുവനന്തപുരം റേഞ്ച് DIG R നിശാന്തിനി, മുൻ DGP B. സന്ധ്യ തുടങ്ങിയവർ ചേർന്ന് ഫ്ളാഗ് ഇൻ ചെയ്തു. നാരീശക്തി വിളിച്ചോതുന്ന CRPF വനിതാ ഉദ്യോഗസ്ഥരുടെ ബൈക്ക് റാലി യുവതലമുറയ്ക്ക് പ്രചോദനമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മുൻ DGP B. സന്ധ്യ പറഞ്ഞു. In the police service, nothing happens without a team. So, the 2 of you merging into 50 of you, further merging into 150 of you is something tremendous. The women power in you is expressed and exhibited to be viewed by the nation. Throughout the length and breadth of the nation, to different group centers and different national highways, you are trying. It is not just symbolic, of course it's a great symbol, but it's not just symbolic. In the village of the nation, some of you maybe having lot of family commitments, in spite of all those things, you are joining hands in the building of the nation. You are exhibiting your physical endurance, your courage. You will be doing wonderful demonstrations, and all these things are going to motivate the young girls in India. CRPF പള്ളിപ്പുറം ഗ്രൂപ്പ് സെന്റർ DIG വിനോദ് കാർത്തിക്, ഗ്രൂപ്പ് സെന്റർ കമാൻഡന്റ് രാജി ഷിയാദവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 7 രാവിലെ 6:30 പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ നിന്ന് മധുരയിലേക്ക് പുറപ്പെടുന്ന റാലി ഒളിമ്പ്യൻ ശ്രീമതി ഓമനകുമാരി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ഒക്ടോബർ 5 മുതൽ 31 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്ന തരത്തിലാണ് CRPFിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ റാലി സംഘടിപ്പിക്കുന്നത്.